ഉത്സാഹത്തോടെ അഭിനയ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന നടിമാർ. സമൃദ സുനിൽ 2004 പുറത്തിറങ്ങിയ രസികൻ എന്ന സിനിമയിലൂടെ അഭിനയത്തിൽ അരങ്ങേറിയ സുന്ദരിയായ നടിയാണ് സമൃദ സുനിൽ. 2012 അഖിൽ ജയരാജനുമായുള്ള കല്യാണത്തിന് ശേഷമാണ് താരം സിനിമാ ജീവിതം ഉപേക്ഷിച്ചത്. എന്നാൽ 2019 സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയിൽ കൂടെ താരം തിരിച്ചുവരവ് നടത്തിയിരുന്നു. രേണുക മേനോൻ 2002 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ നമ്മൾ എന്ന സിനിമയിലൂടെ അഭിനയ ജീവിതത്തിൽ അരങ്ങേറിയ നടിയാണ് രേണുക മേനോൻ. മലയാളത്തിലും അന്യഭാഷയിലും താരം അഭിനയിച്ചിട്ടുണ്ട്. 2006 സൂരജ് മേനോനുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് താരം അഭിനയ ജീവിതം അവസാനിപ്പിച്ചത്. ആനി സിനിമയിലും ടെലിവിഷൻ മേഖലയിലും തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു ആനി. 1996 സംവിധായകൻ ഷാജി കൈലാസിനെ വിവാഹം കഴിക്കുകയും ശേഷം സിനിമാ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിക്കുകയുമായിരുന്നു. ചാന്ദിനി സിനിമകളിലും സീരിയലുകളിലും സജീവമായ നടിയായിരുന്നു ചാന്ദിനി. 2000 നടൻ ഷാജു ശ്രീധറുമായിട്ടുള്ള വിവാഹത്തോടെയാണ് ചാന്ദിനി അഭിനയ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിച്ചത്. ഗോപിക 2002 പുറത്തിറങ്ങിയ പ്രണയമണിത്തൂവൽ എന്ന സിനിമയിലൂടെയാണ് ഗോപിക അഭിനയ ജീവിതത്തിൽ അരങ്ങേറിയത്. ആദ്യ സിനിമയ്ക്ക് ശേഷം പിന്നീട് ഒരുപാട് സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. 2008 അഖിലേഷ് ചാക്കോയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് ഗോപിക സിനിമാ ജീവിതം അവസാനിപ്പിച്ചത്. കാർത്തിക മാത്യു ഓമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ നടിയാണ് കാർത്തിക മാത്യു. 2009 മെറിൻ മാത്യുവുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് സിനിമാ ജീവിതം ഉപേക്ഷിച്ചത്. ഇപ്പോൾ കുടുംബത്തോടൊപ്പം വിദേശത്താണ് താരം. ദിവ്യ ഉണ്ണി നർത്തകിയായും നടിയായും മലയാളത്തിലും അന്യഭാഷയിലും തിളങ്ങി നിന്നിരുന്ന നടിയായിരുന്നു ദിവ്യ ഉണ്ണി. 2018 താരം അരുൺകുമാറിനെ രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. വിവാഹത്തോടെയാണ് സിനിമാ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിച്ചത്. ഡാൻസ് മേഖലയിൽ താരം ഇപ്പോഴും സജീവമാണ്. രഹന ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്ന താരമായിരുന്നു രഹന. 2002 നടൻ കലാഭവൻ നവാസിനെ വിവാഹം കഴിച്ചതോടെയാണ് താരം സിനിമാ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിച്ചത്. കാവ്യ മാധവൻ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ നടിയായിരുന്നു കാവ്യ. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞതിനു ശേഷം 2016 നടൻ ദിലീപിനെ രണ്ടാം വിവാഹം കഴിക്കുകയായിരുന്നു. ഈ വിവാഹത്തോടെയാണ് കാവ്യ അഭിനയ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിച്ചത്. സംയുക്ത വർമ്മ മലയാള സിനിമയിൽ സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും ആരാധകരുടെ ഇഷ്ടതാരമായി മാറിയ നടിയാണ് സംയുക്ത വർമ്മ. 2002 പ്രമുഖ നടൻ ബിജു മേനോനെ വിവാഹം കഴിച്ചതിനു ശേഷമാണ് സംയുക്ത അഭിനയ ജീവിതം ഉപേക്ഷിക്കുന്നത്. പാർവതി ജയറാം 1986 പുറത്തിറങ്ങിയ വിവാഹിതരെ ഇതിലെ എന്ന സിനിമയിലൂടെ അഭിനയ ജീവിതത്തിൽ അരങ്ങേറിയ നടിയാണ് പാർവതി ജയറാം. 1992 നടൻ ജയറാമിനെ വിവാഹം കഴിക്കുന്നത്. ശേഷം അഭിനയത്തിൽ നിന്നും താരം പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു. ശാലിനി 1983 എന്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടാണ് ശാലിനി അഭിനയ ജീവിതത്തിൽ അരങ്ങേറുന്നത്. 2000 തമിഴ് സൂപ്പർ സ്റ്റാർ അജിത് കുമാറിനെ വിവാഹം കഴിക്കുകയും പിന്നീട് അഭിനയ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിക്കുകയുമായിരുന്നു. ലിസി 90s മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ താരമായിരുന്നു ലിസി. 1990s സംവിധായകൻ പ്രിയദർശനെ വിവാഹം കഴിക്കുകയും ശേഷം സിനിമയോട് ബൈ പറയുകയുമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്.